നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 176 ലേക്ക് വരാം. ഇവിടെ ഒരു പെന്റഗണൽ പ്രിസത്തിന്റെ പെർസ്പെക്ടീവ് പ്രൊജക്ഷൻ ആണ് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്. പെന്റഗണൽ പ്രിസത്തിന്റെ സൈഡ് 25, ഹൈറ്റ് 50. പിന്നീട് പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഒരു എൻഡ് ഫേസ് പിക്ചർ പ്ലെയിൻ ആണെന്ന്, പിന്നെ ഇത് റെസ്റ്റ് ചെയ്യേണ്ടത് ഒരു റെക്ടാംഗുലർ ഫേസിലാണെന്നും പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ഇത് റെക്ടാംഗുലർ ഫേസിലാണ് റെസ്റ്റ് ചെയ്യുന്നത് ഗ്രൗണ്ട് പ്ലെയിനിലെങ്കിൽ, ഞാൻ ഗ്രൗണ്ട് പ്ലെയിൻ ആദ്യം ഇവിടെ വരച്ചു. ആ ഗ്രൗണ്ട് പ്ലെയിനില് റെസ്റ്റ് ചെയ്യണ ഒരു റെക്ടാംഗുലർ ഫേസിൽ റെസ്റ്റ് ചെയ്യണ കണ്ടോ. എന്നിട്ട് ഇത് ഒരു എൻഡ് ഫേസ് ഇല്ലേ, ഈ ഒരു എൻഡ് ഫേസ് എന്ന് പറയുന്നത് പിക്ചർ പ്ലെയിനിൽ റെസ്റ്റ് ചെയ്യണമെന്നാ പറയണ്ട. ഇത് പിക്ചർ പ്ലെയിൻ ആണ്, ആ പിക്ചർ പ്ലെയിനിലാണ് ഒരു എൻഡ് ഫേസ് റെസ്റ്റ് ചെയ്യണത് കണ്ടോ. അതിന് ഞാൻ പേര് കൊടുക്കുകയാണ് എ ബി സി ഡി ഇ. ഇതെന്ന് പറയുന്നത് ഫ്രണ്ട് വ്യൂ ആണ്, ഞാൻ ഡാഷ് എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പൊ അത് ഇവിടെ നോക്കുവാണെങ്കിൽ എ ബി സി ഡി ഇ. ഓക്കെ, ഇത് ഈ എ ബി സി ഡി എന്ന് പറയുന്നത് പിക്ചർ പ്ലെയിനിൽ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് തന്നെയാണ് എന്തോന്ന് അതിന്റെ പിക്ചോറിയൽ വ്യൂ, അതായത് ഈ എ ബി സി ഡി തന്നെയായിരിക്കും നമുക്ക് പെർസ്പെക്ടീവ് പൊസിഷനിൽ വരുമ്പോൾ ഉണ്ടാകുന്ന എ ബി സി ഡി. പിന്നെ ഇതിന്റെ ബാക്കിലാണ് 1 2 3 4 എന്ന് ഞാൻ പേര് കൊടുക്കുകയാണ്. 1 2 3 4 5. അപ്പൊ ഇതിന്റെ ബാക്കിലായിട്ട് ഒരു ബ്രാക്കറ്റ് കൊടുക്കാം. 5 1 2 3 4. അപ്പോ നമ്മൾ ഈ ആദ്യത്തെ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണ്. ഒന്ന്, ഇറ്റ് ഈസ് റെസ്റ്റിംഗ് ഓൺ ദി റെക്ടാംഗുലർ ഫേസ് ഓൺ എച്ച് പി. പിന്നെന്താണ്, വൺ ഓഫ് ദ എൻഡ് ഫേസ് ഈസ് ടച്ചിങ് ദി പിക്ചർ പ്ലെയിൻ. സെൻട്രൽ പ്ലെയിൻ ഈസ് 75 mm ലെഫ്റ്റ് ഓഫ് സെന്റർ. അപ്പൊ ഈ ഇതാണ് സെന്റർ. ഈ സെന്ററിൽ നിന്ന് 75 ലെഫ്റ്റിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ എനിക്ക് ആരെ കിട്ടണം, ഇവിടെ സെൻട്രൽ പ്ലെയിന് കിട്ടും. സോ ദിസ് ഈസ് ദ സെന്റർ പ്ലെയിൻ. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏതാണ്, 75. സോ ദിസ് ഈസ് 75. ഇനി സ്റ്റേഷൻ പോയിന്റ് ലൊക്കേറ്റ് ചെയ്യാൻ മറ്റു മാർഗങ്ങൾ എന്തൊക്കെയാണുള്ളത്. സ്റ്റേഷൻ പോയിന്റ് എന്ന് പറയുന്നത് 55 ഫ്രണ്ട് ഓഫ് പിക്ചർ പ്ലെയിൻ. ഇതാണ് പിക്ചർ പ്ലെയിൻ, ഈ പിക്ചർ പ്ലെയിന്റെ മുമ്പിലോട്ടാണ്. അപ്പൊ എന്താണ് 55 മാറ്റിയിട്ട് മുമ്പിലോട്ട്. സോ ദിസ് വിൽ ബി എസ് പി, സ്റ്റേഷൻ പോയിന്റിന്റെ ടോപ്പ് വ്യൂ. പിന്നെന്താ പറയുന്നത്, സ്റ്റേഷൻ പോയിന്റ് ഈസ് 30 mm എബോവ് ഗ്രൗണ്ട് പ്ലെയിൻ. സോ ദിസ് ഈസ് ദ ഗ്രൗണ്ട് പ്ലെയിൻ. അവിടെ നിന്ന് 30 മാറിയിട്ടാണെന്നാ പറയുന്നത്. സോ ദിസ് ഈസ് 30. സോ ദിസ് ഈസ് യുവർ എസ് പി ഡാഷ്, ദിസ് ഈസ് 55. സോ നമ്മൾ സാധാരണ വരയ്ക്കുമ്പോൾ ഈ എസ് പി എസ് പി ഡാഷും ഓവർലാപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടി 50 ഉം 55 ഉം 30 ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനേക്കാളും കുറച്ച് ഡിസ്റ്റൻസ് കൊണ്ട് വരുന്ന വിധത്തിലായിരിക്കും ഈ പി പിയും ജി പിയും വരയ്ക്കുക. അപ്പൊ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതിന്റെ സമ്മിനേക്കാൾ, ഈ 55 30 സമ്മിനേക്കാൾ കുറച്ച് കൂടുതലായിട്ട് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഓവർലാപ്പിംഗ് ഒഴിവാക്കാം. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്, ഇനി നമ്മൾ അടുത്ത പ്രൊസീജിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പോയിന്റ്സിനെ എന്തിലോട്ട് ജോയിൻ ചെയ്യണം, എസ് പിയിലേക്ക് എസ് പി ഡാഷിലേക്കും ജോയിൻ ചെയ്യണം. അപ്പൊ ആക്ച്വലി ഇവിടെ ഈ എയും ബിയും സിയും ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാൻ ചെയ്താലും കുഴപ്പമില്ല, ചെയ്തില്ലാലും കുഴപ്പമില്ല. ഞാൻ തൽക്കാലം 1 2 3 4 എന്നാണ് മാർക്ക് ചെയ്യാൻ പോണത്. കാരണം എ ബി സി ഡി എന്ന് പറയുന്നത് ഓൾറെഡി പിക്ചർ പ്ലെയിനിലാണ്, ആ പോയിന്റ് തന്നെയാണ് എന്തോന്ന് എന്റെ പി എസ് സി പോയിന്റ്. ഞാൻ ഇതിന്റെ കൂടെ കാണിച്ചില്ല ഓട്ടോക്കാഡ് ഡ്രോയിങ്ങിൽ, അതുകൊണ്ട് കാണിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. സോ 4 ലൈൻ ജോയിൻ ചെയ്യുക, 2 ലൈൻ ജോയിൻ ചെയ്യുക. സോ ദിസ് ഇസ് ദ പോയിന്റ് 3. ഇവിടെ പി എസ് സി എന്ന ഈ പോയിന്റുകളെ നമുക്ക് കൺവീൻഡ് ആയിട്ട് 3. So this point 3 1 2 1, this is 4 1, this is 1 1, and this is 5 1. Similarly namak sp dash lote ee point ellam join cheyyam. Okay, ini namak ee psm point gale idilote meet cheyipikka. Appo namak aadyam cheyyavunnathu dei 5 ne 5 ilote taalum mutti cheyidana 5 inde line like muttikya. കൈയോടെ തന്നെ പേരും കൊടുക്കുക, ദിസ് ഈസ് 5. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ ഫേസിന് പാരലൽ ആയിട്ടാണ് ബാക്കിലത്തെ ഫേസ് നിൽക്കുന്നത്. അപ്പൊ അത്രയും ചെറുതായിട്ട് ഇത് പെന്റഗൺ ആണെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടാൻ പോകുന്ന ബാക്കിലുള്ള 1 2 3 4 5 പെന്റഗൺ തന്നെയായിരിക്കും, സിമിലർ ആയിരിക്കും, പക്ഷെ കുറച്ച് വലിപ്പം കുറവായിരിക്കും. ദെൻ 2 1 എവിടെയാണ്, 1 1 നേരെ താഴോട്ട് എടുക്കുക, 1. സോ ദിസ് ഈസ് 1. 2 എടുക്കാം, 2 ലൈനിലേക്ക്. So this will be 2. 3 എവിടെയാണ്, 3 ഇതാണ് 3 ലൈന്, 3 താഴോട്ട് കൊണ്ടുവരാം. സൊ ദസ് വിൽ ബി 3. 4 നമ്മൾ എടുത്തില്ല, 4 മുകളിലാണ്. ദസ് വിൽ ബി 4. നമ്മൾ ചെയ്യുമ്പോൾ ഈ 1 2 3 4 5 നമുക്ക് ഇവിടെ കിട്ടി ബാക്കില്. എ ബി സി ഡി ഈ ഫ്രണ്ടിലുണ്ട്, അത് അത് തന്നെയാണ്. നമുക്ക് അതിന് വേണ്ടി തിക്കായിട്ട് വരയ്ക്കാം, വിസിബിൾ ആയിട്ടുള്ള ഒരു ഫേസ് ഐഡന്റിഫൈ ചെയ്യുക, അതാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്.
അത്രയും കഴിഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ദ ഔട്ടർ ഇതാ ഇവിടെ എയും വണ്ണും തമ്മിൽ ജോയിൻ ചെയ്യുക ഔട്ടർ നമ്മൾ പണ്ട് സോളിഡ്സിൽ പഠിച്ച അതേ പ്രൊസീജിയർ തന്നെയാണ് കംപ്ലീറ്റ് ദ ഔട്ടർ ദെൻ ഫോറും ഡിയും തമ്മിൽ ജോയിൻ ചെയ്യുക ഇവിടെ നമുക്ക് രണ്ട് സോളിഡ് കോർണേഴ്സ് ഉണ്ട് ഫൈവും ഇയും സോളിഡ് കോർണേഴ്സ് തമ്മിൽ ജോയിൻ ചെയ്യുക ദെൻ ബാക്കിയുള്ള എന്തായിരിക്കും ഇൻവിസിബിൾ വൺ ടു ത്രീ ഫോർ ദെൻ ഇത് ഇൻവിസിബിൾ ആണ് ഇൻവിസിബിൾ ഹിഡൻ ആയിട്ട് വരയ്ക്കുക ടു ബി ഓക്കെ ദിസ് ഈസ് ദ റിക്വയർഡ് പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ കണ്ടോ ഇത് വലിയ പാടൊന്നുമല്ല